ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോ ബ്ലോഗിലോട്ട് സ്വാഗതം. ഗവൺമെൻറ് 6 മാസത്തെ മൊറട്ടോറിയം പ്രഖ്യാപിച്ചത് ഓഗസ്റ്റ് 31 അവസാനിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ കൊറോണ വൈറസ് ഇതുവരെയും നമ്മളുടെ കൺട്രോളിലേക്ക് ആയിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് 20 ലക്ഷം കൊറോണ കേസുകൾ ഇന്ത്യയിൽ കടന്നത്. ഈ ഒരു അവസരത്തിൽ തകർന്നടിഞ്ഞ നമ്മളുടെ ഇക്കോണമി ഇപ്പോഴും പഴയ ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടില്ല. പല ബിസിനസ്സുകളും അവരുടെ ബിസിനസ്സുകൾ പഴയ രീതിയിലേക്കാക്കാനും EMI തുകകൾ അടക്കാനുമൊക്കെയായി ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസരത്തിൽ മൊറട്ടോറിയം അവസാനിക്കുമ്പോൾ എങ്ങനെ ലോൺ റീപേ ചെയ്യുമെന്ന് ആലോചിച്ച് പലരും വലിയൊരു ടെൻഷനിലും കൺഫ്യൂഷനിലുമാണ്. ഇങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് ഗവൺമെൻറ് അല്ലെങ്കിൽ RBI കഴിഞ്ഞ ദിവസം ലോൺ റീസ്ട്രക്ചറിങ്ങിനെ കുറിച്ച് പ്രഖ്യാപിച്ചത്. വൺ ടൈം ലോൺ റീസ്ട്രക്ചറിങ്ങിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലോണുകൾ എന്ത് ചെയ്യാം, ഒന്നും കൂടി ഒരു നിങ്ങൾക്ക് ഒതുങ്ങുന്ന രീതിയിൽ, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ രീതിയിൽ റീസ്ട്രക്ചർ ചെയ്യാമെന്ന് ഗവൺമെൻറ് RBI പറയുകയുണ്ടായി. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ലോൺ റീസ്ട്രക്ചറിങ്, ഗവൺമെൻറ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ലോൺ റീസ്ട്രക്ചറിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. നമ്മൾ ലോൺ റീസ്ട്രക്ചറിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതേ പ്രഖ്യാപനത്തിലുണ്ടായ വേറെ 2 പോളിസി കൂടി നമുക്ക് നോക്കാം. അതിൽ പറഞ്ഞതാണ് ഇനി ഒരു റേറ്റ് കട്ട് ഉണ്ടാകില്ല, ഉടനൊരു റേറ്റ് കട്ട് ഉണ്ടാകില്ല എന്നുള്ളത്. അതായത് മാർച്ചിൽ 8.9% ഒക്കെ നിന്നിരുന്ന പല ലോണുകളും 7.5 മുകളിലേക്കായി ഗവൺമെൻറ് RBI എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ലോൺ റേറ്റുകൾ കുറച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഉടനടി ആ 7.5 റേറ്റുകൾ ഇനി കുറക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയുണ്ടായി. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രഖ്യാപനത്തിന് മുന്നേ 1 ലക്ഷം രൂപയുടെ ഗോൾഡ് വെച്ച് ലോൺ എടുക്കാൻ പോവുകയാണെങ്കിൽ ആ ഗോൾഡിൻ്റെ മൂല്യത്തിൻ്റെ 75%, അതായത് 1 ലക്ഷം രൂപയുടെ ഗോൾഡാണ് വെക്കുന്നതെങ്കിൽ 75,000 രൂപ വരെ മാത്രമായിരുന്നു നമുക്ക് പരമാവധി ലോൺ ലഭിച്ചിരുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം RBI പ്രഖ്യാപിക്കുകയുണ്ടായി ഇനി 25% മാർജിൻ വേണ്ട, 10% മാത്രം മാർജിൻ മതിയെന്ന്. അതായത് പണ്ട് 1 ലക്ഷം രൂപയുടെ ഗോൾഡ് വെച്ചാൽ 75,000 രൂപ കിട്ടുമായിരുന്നെങ്കിൽ ഇനി മുതൽ 1 ലക്ഷം രൂപയുടെ ഗോൾഡ് നമ്മൾ പ്ലഡ്ജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 90,000 രൂപ വരെയുള്ള ലോൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവെയിൽ ചെയ്യാൻ പറ്റും. ഇത് പലർക്കും വലിയൊരു ആശ്വാസമാണ്. ഇനി നമുക്ക് ബാക്ക് ടു ലോൺ റീസ്ട്രക്ചറിങ്ങിലേക്ക് പോകാം. ലോൺ റീസ്ട്രക്ചറിങ് എന്നാൽ എന്താണ്? ലോൺ റീസ്ട്രക്ചറിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലോണിൻ്റെ ഒരു തരത്തിലുള്ള ഒരു ലോൺ റീസ്ട്രക്ചറിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലോണിൻ്റെ EMI തുക കുറക്കുകയും അതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ലോണിൻ്റെ കാലാവധി നീട്ടുകയും ചെയ്യലാണ്. അതായത് ഞാൻ 10,000 രൂപ വെച്ച് 10 കൊല്ലത്തേക്ക് ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ലോണിൻ്റെ അടവ് 10,000 എന്നുള്ളൊരു അടവ് 8,000 ആക്കുകയും ഞാൻ 10 കൊല്ലത്തേക്ക് അടക്കുന്ന ലോൺ 12 or 13 കൊല്ലത്തേക്ക് നീട്ടുകയും ചെയ്യലാകുന്ന ഒരു തരത്തിലുള്ള റീസ്ട്രക്ചറിങ്. രണ്ടാമത്തെ തരത്തിലുള്ള റീസ്ട്രക്ചറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അടക്കാനുള്ള EMIയുടെ മുകളിലുള്ള ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, അതായത് ഇനിയും നമുക്ക് 2-3 മാസം അടക്കാൻ പറ്റിയില്ലെങ്കിൽ ആ അടക്കാനുള്ള ഇൻട്രസ്റ്റും കൂടി നമ്മളുടെ ഒരു ഒറിജിനൽ ലോൺ എമൗണ്ടിലേക്ക് കൂട്ടിക്കൊണ്ട് നമ്മളുടെ EMIനെ റീപ്ലാൻ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോൺ റീസ്ട്രക്ചറിങ് എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ഇൻക്രീസ് ചെയ്യുന്ന ലോൺ ടെനർ, അതായത് നമ്മൾ ഈ 10-ൽ നിന്ന് കൂട്ടാൻ പോകുന്ന, ആദ്യം പറഞ്ഞ എക്സാമ്പിളിലെ 10 വർഷത്തിൽ നിന്ന് കൂട്ടാൻ പോകുന്നത് 2 വർഷം കൂടി മാത്രമേ നമുക്ക് കൂട്ടാൻ സാധിക്കുകയുള്ളൂ. അതായത് എത്ര വർഷത്തേക്കാണോ ലോൺ എടുത്തേക്കുന്നത് അതിൽ നിന്ന് മാക്സിമം 2 വർഷം കൂടി മാത്രമാണ് ഈ ഒരു ലോൺ റീസ്ട്രക്ചറിങ്ങിലൂടെ നമുക്ക് കൂട്ടാൻ സാധിക്കുകയുള്ളൂ. ഇനി ആർക്കൊക്കെ ലോൺ റീസ്ട്രക്ചർ ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. കമ്പനികൾക്ക് അവരുടെ എല്ലാ ലോണുകളും റീസ്ട്രക്ചർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസുകളായിട്ടുള്ള കമ്പനീസ്, LLPs, പാർട്ട്ണർഷിപ്പുകൾ, പ്രൊപ്പറേറ്റർഷിപ്പുകൾ, അവർക്കും അവരുടെ എല്ലാ ബിസിനസ് ലോണുകളും റീസ്ട്രക്ചർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇൻഡിവിജ്വൽസ് ആയിട്ടുള്ള റീറ്റെയിൽ കസ്റ്റമേഴ്സ്, അതായത് ഹോം ലോണുള്ള, പ്രൈവറ്റ് ആയിട്ടുള്ള കാർ ലോണുള്ള, പേഴ്സണൽ ലോൺസ് ഉള്ള എല്ലാ ഇൻഡിവിജ്വൽസിനും അവർക്കും അവരുടെ ലോണുകൾ റീസ്ട്രക്ചർ ചെയ്യാവുന്നതാണ്. ഇനി ഏതൊക്കെ ലോണുകളാണ് റീസ്ട്രക്ചർ ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹോം ലോണുകൾ നമുക്ക് റീസ്ട്രക്ചർ ചെയ്യാൻ പറ്റും, നമ്മളുടെ പേഴ്സണൽ ലോണുകൾ നമുക്ക് റീസ്ട്രക്ചർ ചെയ്യാൻ പറ്റും, നമ്മളുടെ കാർ ലോണുകൾ നമുക്ക് റീസ്ട്രക്ചർ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ലോണുകളും നമുക്ക് റീസ്ട്രക്ചർ ചെയ്യാൻ പറ്റും. ഈ ഒരു എലിജിബിൾ ലോണിൽ ഞാൻ പെടുത്തിയിരിക്കുന്നത് കമ്പനീസിന് അല്ലാതെ ബാക്കി ഇൻഡിവിജ്വൽസിനും MSME കൾക്കുമുള്ള ലോണുകളാണ് ഞാൻ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. കാരണം കമ്പനീസിനൊക്കെ അവരുടേതായ ഫൈനാൻഷ്യൽ മാനേജേഴ്സ് ഇപ്പോൾ തന്നെ അത് റീസ്ട്രക്ചർ ചെയ്യാനുള്ള നടപടികൾ തുടങ്ങിക്കാണും.
ഇനി ഇതല്ലാതെ ഇനി അത് അങ്ങനെ ഒരു കമ്പനി അതിലേക്ക് കടന്നിട്ടില്ല എങ്കിൽ ഈ ലോണുകളല്ലാതെ കമ്പനികൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ വേറെ എന്ത് ലോൺ ഉണ്ടെങ്കിലും ആ ലോണുകളും നമുക്ക് ഇതിനകത്ത് റീസ്ട്രക്ചർ ചെയ്യാൻ പറ്റും. ഈ നാല് ലോണുകളല്ലാതെ വേറെ എന്ത് ലോണുകൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതിൽ റീസ്ട്രക്ചർ ചെയ്യാൻ പറ്റും. ഇനി കുറച്ച് കണ്ടീഷനുകൾ പാലിച്ചാൽ മാത്രമാണ് നമുക്ക് നമ്മളുടെ ലോൺ റീസ്ട്രക്ചർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ കണ്ടീഷനുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കണ്ടീഷൻ, കോവിഡ് മോശമായി ബാധിച്ച, സാമ്പത്തികമായി മോശമായി ബാധിച്ച ആളുകൾക്ക് മാത്രമാണ് ഈ ലോൺ റീസ്ട്രക്ചറിങ് അവെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നിങ്ങളുടെ സാലറി ഇല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സാലറി കുറഞ്ഞു, നിങ്ങൾക്ക് ജോബ് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലുള്ള വരുമാനങ്ങൾ കുറഞ്ഞു, ഇങ്ങനെയുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലോൺ റീസ്ട്രക്ചർ ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെ മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരുന്നപ്പോൾ ഇങ്ങനെയൊന്നുമല്ല, ആർക്ക് വേണമെങ്കിലും ഈ ഒരു മൊറട്ടോറിയം അവെയിൽ ചെയ്യാമായിരുന്നു. പക്ഷേ ഈ ഒരു കണ്ടീഷൻ, ഈ ഒരു റീസ്ട്രക്ചറിങ്ങിൽ നിങ്ങൾ കോവിഡ് കാരണം സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് റീസ്ട്രക്ചർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഉദാ ഇനി നിങ്ങൾ ഈ പേ കട്ട് ഉണ്ട്, നിങ്ങൾക്ക് ജോബ് ലോസ് ആയി എന്നുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ബാങ്കിന് നിങ്ങൾ അറിയിക്കുകയാണെങ്കിൽ ബാങ്കുകാർ ആണ് ഈ ഡിസിഷൻ എടുക്കുന്നത്, റീസ്ട്രക്ചർ ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കേണ്ടത്. ഇനി നമുക്ക് കണ്ടീഷൻ നമ്പർ 2 നോക്കാം. കണ്ടീഷൻ നമ്പർ 2 പറയുന്നത് മാർച്ച് 31 നിങ്ങളുടെ ലോൺ സ്റ്റാൻഡേർഡ് ആയിരുന്നെങ്കിൽ മാത്രം, അല്ലെങ്കിൽ മാർച്ച് 31 വെറും 30 ഓവർ ഡ്യൂ മാത്രമാണ് നിങ്ങൾക്ക് ഉണ്ടായെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ലോൺ റീസ്ട്രക്ചറിങ് അവെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. ചുരുക്കത്തിൽ നിങ്ങൾ ഓൾറെഡി കോവിഡ് വരുന്നതിന് മുന്നേയും ഒരു ഡിഫോൾട്ടർ ആയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു റീസ്ട്രക്ചറിങ് അവെയിൽ ചെയ്യാൻ പറ്റില്ല. ഈ കണ്ടീഷൻ നമ്പർ 3 എന്ന് പറയുന്നത് ഈ ഒരു ഈ ഒരു റീസ്ട്രക്ചറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ 31 ഡിസംബറിന്റെ അകത്ത് അപ്ലൈ ചെയ്തിരിക്കണം. അതായത് 31 ഡിസംബറിന്റെ അകത്ത് തന്നെ നമ്മൾ നമ്മുടെ ലോൺ റീസ്ട്രക്ചർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുക്കേണ്ടതാണ്. നമ്മൾ അപ്ലൈ ചെയ്ത് 90 ദിവസത്തിന്റെ അകത്ത് ഈ റീസ്ട്രക്ചറിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതായത് റീസ്ട്രക്ചറിങ്ങിന്റെ ഫോർമാലിറ്റീസ് ബാങ്ക് പറയുന്നത് എന്താണോ അതൊക്കെ പാലിച്ച് നമ്മൾ റീസ്ട്രക്ചറിങ് നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്തിരിക്കണം. കണ്ടീഷൻ നമ്പർ 4 ആണ്. ആക്ച്വലി കണ്ടീഷൻ നമ്പർ 4 ബാങ്ക് സ്റ്റാഫുകൾക്ക് ഈ ഒരു റീസ്ട്രക്ചറിങ് അവെയിൽ ചെയ്യാൻ പറ്റില്ല. അതായത് ബാങ്ക് സ്റ്റാഫിന് ഈ ലോണുകൾ ഉണ്ട് എങ്കിൽ, കാർ ലോൺ ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ പേഴ്സണൽ ലോൺ ഉണ്ട് എങ്കിൽ, അവർക്ക് അടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ബാങ്ക് സ്റ്റാഫുകൾക്ക് ഈ ഒരു റീസ്ട്രക്ചറിങ് അവെയിൽ ചെയ്യാൻ പാടില്ല. ഇനി പോയിന്റുകൾ നോട്ട് ചെയ്യേണ്ട 2-3 പോയിന്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സിബിൽ സ്കോറ്, അതായത് നമ്മളുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ചെയ്യുന്ന ഒരു സംഭവമാണ് സിബിൽ സ്കോറ്. ഈ സിബിൽ സ്കോറ് നമ്മൾ റീസ്ട്രക്ചർ ചെയ്യുന്നതുകൊണ്ട് എഫക്റ്റ് ആവുകയില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾ റീസ്ട്രക്ചർ ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും സ്റ്റാൻഡേർഡിൽ നിന്ന് നോൺ സ്റ്റാൻഡേർഡ് അസറ്റിലേക്ക് മാറുകയില്ല. അതായത് നിങ്ങളുടെ അക്കൗണ്ട് സ്റ്റാൻഡേർഡ് തന്നെയായിരിക്കും. ഇതിനകത്ത് നോട്ട് ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റീസ്ട്രക്ചറിങ് നിങ്ങൾ വൺസ് അവെയിൽ ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസത്തിൻ്റെ അകത്ത് നിങ്ങളുടെ ഡ്യൂകൾ, അതായത് റീസ്ട്രക്ചറിങ് മുതൽ പിന്നെയുള്ള എല്ലാ ഡ്യൂകളും നിങ്ങൾ 30 ദിവസത്തിൻ്റെ അകത്ത് പേ ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് NPA മാറുന്നതാണ്. അതായത് റീസ്ട്രക്ചറിങ് അവെയിൽ ചെയ്യാത്തപ്പോൾ 90 ദിവസം ഉണ്ടായിരുന്നെങ്കിൽ റീസ്ട്രക്ചർ ചെയ്തതിന് ശേഷം നിങ്ങൾ അടക്കേണ്ട EMI കൾ, നിങ്ങൾ അടക്കേണ്ട ലോൺ തുകകൾ 30 ദിവസമോ അതിൽ കൂടുതലോ വൈകുകയാണെങ്കിൽ അതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് അസറ്റിൽ നിന്ന് സബ് സ്റ്റാൻഡേർഡ് അസറ്റിലേക്ക് റീക്ലാസിഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ അമർത്തുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. എൻ്റെ YouTube ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.